നമസ്തേ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അശ്വതി നക്ഷത്രത്തിന്റെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെയാണ് പറയുന്നത്. കഴിഞ്ഞാണ് കുറച്ചധികം ദോഷങ്ങളാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇത്തവണ അശ്വതി നക്ഷത്രം ജനിച്ചവർക്ക് ദോഷങ്ങൾ മാത്രമല്ല ഉള്ളത്, ഗുണങ്ങളുമുണ്ട്. അപ്പൊ ആ ഗുണങ്ങൾ നമുക്ക് എന്താ നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവര് പൊതുവെ അല്പം ബുദ്ധി സാമർഥ്യം കൂടിയവരായിരിക്കും, അലങ്കാര പ്രിയരായിരിക്കും. വസ്ത്രങ്ങളിലാണെങ്കിലും മറ്റു കാര്യത്തിലൊക്കെ കുറച്ച്, അതിൽ ആഭരണങ്ങളൊക്കെ ധരിക്കുന്ന കാര്യത്തിൽ ആഭരണങ്ങളോടൊക്കെ അല്പം താല്പര്യം കൂടുതൽ കാണിക്കുന്നവരായിരിക്കും. ധൈര്യശാലിയായിരിക്കും. ഒരു കാര്യം തീരുമാനമെടുത്ത് നടപ്പിലാക്കാനുള്ള ധൈര്യവും പരാക്രമവും ഒക്കെ അവർക്കുണ്ടാവും. സ്വന്തം പരിശ്രമത്താൽ തന്നെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കും, ഒരു ദൃഢനിശ്ചയം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വന്തം പരിശ്രമം കൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലെത്തിത്തരാൻ അവർ ശ്രമിക്കും. ദുരിതങ്ങളിലും അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായിരിക്കും. പലപ്പോഴും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും, എങ്കിലും ഭാഗ്യാനുഭവങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. അഭിമാനി ആയതിനാൽ ചെലവ് കൂടും. എങ്ങനെ അല്പം ചെലവ്, കടമൊക്കെ എടുത്തിട്ടാണെങ്കിലും വായ്പയൊക്കെ എടുത്തിട്ടാണെങ്കിലും തന്റെ അഭിമാനത്തിനനുസരിച്ച രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവർക്ക് അല്പം ചെലവ് വർദ്ധിക്കും. വൃത്തിയും ചിട്ടയും ഒക്കെ ഉണ്ടാവും, അതെല്ലാം നിർബന്ധമായിരിക്കും. നല്ല ബുദ്ധി സാമർഥ്യമുള്ള അവരായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തന്റെ ഇടം ഉണ്ടാവും, നന്നായിട്ട് തന്നേടം ഉണ്ടാവും. വിചാരിച്ച കാര്യങ്ങൾ എത്തിച്ചേരാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തികമാക്കാൻ അവർക്ക് കഴിയും. വിവേചനമായ കാര്യങ്ങൾ, വിവേചന ബുദ്ധി ഉണ്ടാവും. വേണ്ടത് വേണ്ടതുപോലെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിവേചിച്ചറിയാൻ അവർക്കറിയാം. അതിന് സാമർഥ്യമുള്ളവരായിരിക്കും. കാര്യങ്ങൾ വളരെ ആലോചിച്ച് അവരെ ഇടപെടുകയുള്ളൂ. പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും അവരുടെ വാദമുണ്ടാവില്ല. ആലോചിച്ച് ഇടപെടുന്നവരായിരിക്കും. അത്ര പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരായിരിക്കില്ല. അത്ര പെട്ടെന്ന് വികാരങ്ങൾക്കൊന്നും അടിമപ്പെടുന്നവരായിരിക്കില്ല. ഇങ്ങനെ കുറെ ഗുണങ്ങളും അശ്വതി നക്ഷത്രത്തിന് ഉണ്ട്. അപ്പൊ അശ്വതി നക്ഷത്രങ്ങൾ ദോഷം മാത്രമല്ല, ഗുണങ്ങളും ഉണ്ട്. ഇത് ഈ നക്ഷത്രത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ ഗുണങ്ങൾ വരുന്ന എല്ലാവർക്കും ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അവർ ജനിക്കുന്ന സമയവും അവരുടെ ഗ്രഹനിലയും ഒക്കെ അവരുടെ സ്വഭാവത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ എങ്കിലും ഇത് ഈ സ്വഭാവമൊക്കെ ഏകദേശം അശ്വതി നക്ഷത്രക്കാരിൽ അല്പം മുന്നിട്ട് നിൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. എല്ലാവർക്കും നമസ്തേ. നമുക്ക് അടുത്ത ദിവസം അടുത്ത നക്ഷത്രത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യുക. ഇത് വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ്. ഇതിൽ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിതിന് ആവശ്യമില്ലാതെ ലൈക്കും കമൻറ്റും ചെയ്ത് വെറുതെ സമയം കളയണ്ട. അങ്ങനെയുള്ളവരെ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. എല്ലാവർക്കും നമസ്തേ.